എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളിലും പച്ചക്കറിച്ചെടികളിലും മഴക്കാലത്ത് വളരെ രൂക്ഷമായിട്ട് കാണുന്ന ഒന്നാണ് ഇലചുരുട്ടിപ്പുഴു അഥവാ ഇലതീനിപ്പുഴു. ഇത് ചെടിയുടെ ആരോഗ്യത്തെയും വിളവിനെയും ഒക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കീടമാണ്. ഈ പുഴുവിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന രണ്ട് കിടിലൻ ജൈവ കീടനാശിനിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സബോളയും ഏകദേശം 50 ഗ്രാം തൂക്കം വീതം വരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 10-12 എണ്ണം കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. കാന്താരിമുളകിന് പകരം നോർമൽ പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തൊലി ഒന്നും മാറ്റിക്കളയണ്ട, തൊലി ഉൾപ്പെടെ അരച്ചെടുത്താൽ മതിയാകും. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഈ ചതച്ചെടുത്തതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ദിവസം പഴക്കമുള്ള 1/2 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അത് വീഡിയോ ക്ലിപ്പിൽ നിന്ന് മിസ്സായി പോയതാണ്. പുളിച്ച കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ 1/2 കപ്പ് തൈര് ചേർത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് മിക്സാക്കിയാൽ മതി. ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കുകയാണ്. ഈ അരിച്ചെടുത്തതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു തവണ കൂടി പറയാം, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക് ഇവ അരച്ചെടുത്തതിലേക്ക് 1/2 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളവും 1/2 ലിറ്റർ നോർമൽ വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സാക്കാം. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുപ്പിയിലോ ഒഴിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലത്തെ കുപ്പിയിലാണെങ്കിൽ കുപ്പിയുടെ അടപ്പിന് 2-3 ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ അരച്ചെടുത്ത വേസ്റ്റ് വേണമെങ്കിൽ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടിക്കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ജൈവ കീടനാശിനി ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ മൊത്തം നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അതായത് ഇലതീനിപ്പുഴുവൊക്കെ കാണുന്നത് ഇലയുടെ അടിവശത്താണ്. അതുകൊണ്ട് ഇല കമിഴ്ത്തി പിടിച്ച് എല്ലായിടത്തും നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കീടനാശിനി ചെടികളിലെത്തുമ്പോൾ വെളുത്തുള്ളിയുടെയും കാന്താരിയുടെയൊക്കെ സ്മെല്ലും അതിൻ്റെ രൂക്ഷമായിട്ടുള്ള എരിവ് ഈ കീടങ്ങളുടെ ദേഹത്ത് ചെല്ലുമ്പോൾ അതിന് പൊള്ളൽ അനുഭവപ്പെടും. ഈ ഇലതീനിപ്പുഴുവിൻ്റെയൊക്കെ ദേഹം വളരെ നേർത്തതാണ്. ഈ ഇഞ്ചിയുടെയും മുളകിൻ്റെയൊക്കെ നീറ്റൽ അനുഭവപ്പെടുമ്പോൾ അവയ്ക്ക് ചെടികളിൽ നിൽക്കാൻ സാധിക്കുകയില്ല, അവ പെട്ടെന്ന് തന്നെ ചത്തു വീഴും. ഇപ്പോൾ കണ്ടില്ലേ, ഈ പുഴുവിൻ്റെ ദേഹത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ആ പുഴുവിൻ്റെ സ്കിന്നിന് പതുക്കെ കളർ ചേഞ്ച് വന്നത് കണ്ടോ? ഇതിൻ്റെ എരിവ് കാരണം പൊള്ളലേറ്റ് അത് പെട്ടെന്ന് തന്നെ ചത്തു. ഇതുപോലെ തന്നെ ശക്തമേറിയ ജൈവ കീടനാശിനിയാണ് അടുത്തത്. അതായത് ഇത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഇത് 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ചെടികളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ശീമക്കൊന്നയുടെ ഇല വെള്ളത്തിനു പകരം കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിലും ഇട്ട് വെക്കാം. കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ 5 ദിവസം വരെ ഇട്ട് വെക്കാം. വെള്ളത്തിലാണെങ്കിൽ 2 ദിവസമേ ഇട്ട് വെക്കാവൂ. ഇതിൻ്റെ സ്മെല്ല് അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ചെടികളിൽ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്ത് പോലും കീടങ്ങൾ നിൽക്കില്ല. അത്രയ്ക്കും രൂക്ഷഗന്ധമാണിത്. ഇതിൻ്റെ സ്മെല്ലടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് കൈകാര്യം ചെയ്യുക. ഈ ശീമക്കൊന്നയുടെ ഇല കിട്ടാത്തവർക്ക് പപ്പായയുടെ ഇലയും ഇതേ രീതിയിൽ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് എടുത്തിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ പുഴുവിൻ്റെയും മറ്റ് കീടങ്ങളുടെയൊക്കെ ഒരുപാട് ശല്യമുണ്ടെങ്കിൽ ആദ്യത്തെ 1 ആഴ്ചയിൽ 1 ഇടവട്ട ദിവസങ്ങളിൽ ഇത് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് 1 ആഴ്ചയിൽ 1 ദിവസം വീതം ഞാൻ കാണിച്ച ഈ 2 കീടനാശിനികളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുമുള്ള കീടങ്ങളുടെയും ആക്രമണം നമ്മുടെ ചെടികളെ ബാധിക്കുകയില്ല. എൻ്റെ ചെടികളിൽ കാര്യമായിട്ട് കീടശല്യം ഒന്നും വരാറില്ലായിരുന്നു. അതിന് കാരണം 1 ആഴ്ചയിൽ 1 ദിവസം ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനികൾ ഒഴിച്ചു കൊടുക്കുമായിരുന്നു.
അപ്പോൾ ഈയിടെ മഴയൊക്കെ ആയതുകൊണ്ട് കീടനാശിനികളൊന്നും ഒഴിച്ച് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കീടനാശിനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയില്ലാത്ത സമയം നോക്കി, അതായത് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച രണ്ട് ജൈവ കീടനാശിനിയും വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ. ചെടികളിൽ ഉണ്ടാകാറുള്ള ഏത് തരത്തിൽപ്പെട്ട കീടബാധകളാണെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിവുള്ള നല്ല പെസ്റ്റിസൈഡും കൂടാതെ നല്ലൊരു ഫംഗിസൈഡും കൂടിയാണിത്. ഇതിനു മുമ്പ് ചെടികളിലെ പുഴുശല്യവും കീടബാധയൊക്കെ അകറ്റാൻ വേണ്ടി 1 രൂപ ചെലവില്ലാതെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമേറിയ ജൈവ കീടനാശിനിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകിയത്. ഒത്തിരി പേർക്ക് പ്രയോജനം കിട്ടിയ വീഡിയോസ് ആയിരുന്നു. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെടികൾ നടുമ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും നേരിട്ട് മണ്ണിലാണെങ്കിലും ചെടികൾ തമ്മിൽ 1 അടിയെങ്കിലും അകലത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ചെടിയിൽ വരുന്ന അസുഖം മറ്റു ചെടികളിലേക്ക് പകർന്നു പിടിക്കാതെ ഒഴിവാക്കാൻ സാധിക്കും. എനിക്കിവിടെ കുറച്ച് സ്ഥലപരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ കുറച്ച് അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മഴക്കാലത്ത് നമ്മുടെ കൃഷിസ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ചപ്പുചവറുകളൊക്കെ അളിഞ്ഞു കിടക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.